എനിക്ക് എവിടെയും പോവാനല്ല, കൊച്ചിന് എസ് എൽ സി എക്സാം തുടങ്ങാ, കൂടെ ഇരുത്തി പഠിപ്പിച്ചില്ലെങ്കിലേ പണി വാളും. അമ്മ വേണേ കട്ടിലെ പോയി കിടന്നു ഉറങ്ങും. പിന്നെ അമ്മയുടെ കുറുക്കം പോലെ കേട്ടിട്ട് എനിക്ക് ഇവിടെ കിടന്ന് ഉറക്കം വരുന്നത്. ഇത് എത്രയെന്ന് വെച്ചെന്നെ കാപ്പി കുടിപ്പിക്കുന്നേ. എന്നിട്ട് വേണം കണ്ണിൽ ഈർക്കിളി കുത്തിക്കൊണ്ടിട്ട് നിനക്ക് എക്സാം എഴുതാതിരിക്കാം. നീ കൊള്ളാലോടാ, ഈ ബേസെല്ലാം കാല് വെച്ചാ മതി. എന്നാ അവന്റെ എക്സാം തുടങ്ങി. നീ എസ് എൽ സി എക്സാം കഴിഞ്ഞിട്ട് ഇനി എല്ലാരും ഇങ്ങോട്ട് വന്നാ മതി, ഇരുത്തി പഠിപ്പിക്കോ. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, അവൻ ഒന്നും പഠിക്കത്തില്ല. ഇനി ആദ്യം മുല തുടങ്ങണം എല്ലാം പഠിച്ച്. അനിയൊന്നും പറഞ്ഞേക്കെ, അപ്പായോടൊക്കെ പറഞ്ഞേക്ക് ഇങ്ങോട്ട് ആരും ഇനി വിടണ്ടെന്ന് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. എല്ലാരും ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലാത്തവർക്ക് ഇത് പാസ് ചെയ്യുക. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എല്ലാത്തിനും ഉള്ളത് ആൻസർ എല്ലാം ചെയ്യുക, എല്ലാത്തിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അത് അറിയില്ലെങ്കിൽ പോലും, എന്താ ഇപ്പം എന്തെങ്കിലും ഒരു മോഡലാണ് വരയ്ക്കണമെങ്കിൽ പോലും അതിൻ്റെ കാഥോഡുകളും എല്ലാ സെല്ലുകളും എല്ലാം ഉള്ളതിൻ്റെ ഒക്കെ ഒന്ന് പടം വരച്ച് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഹാഫ് മാർക്കൊക്കെ കിട്ടും. അപ്പം ആരും ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അയ്യോ എടാ, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ എന്തെങ്കിലും ഇരുന്ന് പഠിക്കടാ. ഒന്നുമില്ലെങ്കിലും ഞാൻ പഠിക്കുന്ന വിഷയത്തിനുള്ള നീ നല്ല മാർക്ക് മേടിക്കുക, അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ ഒരു വോയിസ് ഉണ്ടാവത്തില്ല. ഞാൻ ആ തടത്തില് ഫുട്ബോൾ കളിക്കാൻ. എക്സാം തലയ്ക്ക് മൂത്ത് നിൽക്കുമ്പോ അവൻ കളിക്കാൻ വേണം. കേറാത്തോട്ട്, കേറാ നീ അകത്തോട്ട്. എനിക്ക് ഇപ്രാവശ്യം പത്താം ക്ലാസ് ആണെന്ന് അറിയാമോ. അടിക്കില്ല, എന്നെ പഠിക്കാത്ത എന്നാ. ഈ തുള്ളി നടന്നാൽ ഞാൻ മാർക്ക് കിട്ടുമോ? നിന്റെ ജീവിതത്തിൽ ഏറ്റവും സുവർണ നിമിഷം ഇത്. ഇതിനകത്ത് മാർക്ക് കിട്ടുന്നതനുസരിച്ച് നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന കാലത്തും വൈകിട്ട് എപ്പോഴും ഞാൻ പറഞ്ഞോണ്ടിരിക്കാം. നല്ല മാർക്ക് ഇല്ലെങ്കിൽ ഒരു അഡ്മിഷനും ഇവിടെ ആരും എടുത്തു തരില്ല, ആരുടെയും കയ്യിൽ പൈസ ഇല്ല. സേ എഴുതി പോകാന്നുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല, ഒറ്റയടിക്ക് പാസ്സായേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ റബ്ബറോട് നോക്കിയാ, റബ്ബറേ ടാപ്പിങ്ങിന് പോക്കുന്നു കേട്ടോ. അതിന് വല്ല രണ്ടോ മൂന്നോ രൂപ വെച്ച് കിട്ടും, അത് വെച്ച് നീ പഠിച്ചോ കേട്ടോ. ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഞാൻ കാണിക്കാം. അതെ, പിന്നെ ഉണ്ടല്ലോ മിസ്സേ, ആ ഫോൺ ഗെയിം ഫോൺ ലെൻസിന്റെ ഒക്കെ പഠിപ്പിച്ചില്ലായിരുന്നു, അതിന്റെ കുറെ ഒക്കെ കംപ്ലീറ്റ് അല്ലായിരുന്നു. അത് ശരിക്കും നോട്ട് എഴുതിച്ചില്ലായിരുന്നോ മിസ്സേ? ആണോ? അയ്യോ, എന്നാ ഇവന്റെ നോട്ടിൽ ഒന്നുമില്ല. ഞാനാണെങ്കിൽ അതെല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേറെ ബുക്കുകളൊക്കെ നോക്കുന്നുണ്ട്, അതിനൊന്നും എനിക്ക് മനസ്സിലാവണില്ല. മിസ് അപ്പൊ നോട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ആ ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ച് അവനെയും കൊണ്ട് എഴുതിപ്പിച്ചോളാം. ആ ശരി മിസ്സേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിക്കാവേ മിസ്സേ. ഒന്നും തോന്നല്ലേ മിസ്സേ, ഭയങ്കര ടെൻഷൻ ആയിട്ടാ. ഇത് അരുണിന്റെ വീടല്ലേ? ഞാനിത് സന്ദീപിന്റെ അമ്മയാണ്. ഞാൻ ഫിസിക്സിന്റെ ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ ടീച്ചറിനോട് ചോദിച്ചപ്പോഴേക്കും അവൻ കൊടുത്തതാന്ന് പറഞ്ഞു, പക്ഷെ അവൻ എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വന്നതാ. അവന് വേറെ ട്യൂഷന് വിട്ടേക്കണം. ഇനിയിപ്പോ അവിടെ ഇവിടെ വന്നിരുന്ന് രണ്ടും കൂടി വർത്താനം പറഞ്ഞ് രണ്ടുപേരും പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ വന്നിട്ട് എഴുതിയ കുഴപ്പമില്ലല്ലോ. ബാക്കിയുള്ള എല്ലാ നോട്ടും ഉണ്ട്, ഇത് കുറച്ച് പോർഷൻ മാത്രം കിട്ടിയില്ല, അതുകൊണ്ടാ വന്ന കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ കേട്ടോ. ഒന്നും തോന്നല്ലേ? പെട്ടെന്ന് പഠിച്ചേടാ ഇരുന്ന്, വെറുതെ വായി നോക്കി സമയം കളയുക. പഠിക്ക് പഠിക്ക്. എടാ ഫോണേ ഇരുന്ന് കുത്താതെ നീ എന്തേ ഇരുന്ന് പഠിച്ചേടാ അങ്ങോട്ടെ. എപ്പോഴും ഈ പഠിത്തം തന്നെ. സർവ്വ നേരം പഠിത്തം തന്ന പത്താം ക്ലാസ് അല്ലേ വരുന്നത്, നിനക്ക് അറിയാം മേലെ. അത് പഠിച്ചു കഴിഞ്ഞ ചോദിച്ചേ.
എടാ എനിക്ക് ബുദ്ധി പോകുന്നുണ്ടെങ്കിൽ നിന്നെ ആയിരുന്നു പഠിപ്പിക്കുകയല്ലേ. എന്റെ കയ്യിൽ നിനക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പുറകെ പടി 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 എന്ന് പറയുന്നത്. ഈ പറഞ്ഞ അമ്മ പത്താം ക്ലാസ് ജയിച്ചു. എനിക്ക് പഠിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറേഴ് പിള്ളേരുണ്ടായിരുന്നു. അതിനത് അമ്മയാണെങ്കിൽ പ്രസവിച്ചു കിടക്കാം. ഞാൻ പത്തി പഠിക്കുമ്പോ അവനെ നോക്കുമോ, ഞാൻ അമ്മേനെ നോക്കുക, എല്ലാരെയും നോക്കി എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ആ സാഹചര്യമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി തന്നത്. അപ്പൊ അമ്മ ആ സാഹചര്യം നിനക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. നിനക്ക് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ലല്ലോ. നിനക്ക് പഠിക്കാൻ മേലെ എന്നെ ചോദ്യം ചെയ്യുന്നവൻ. എടാ നീ എന്നെ അടുക്കട ബാത്റൂമിൽ. എടാ പഠിക്കടാ നീ ഇരുന്ന്. അമ്മ ഞാൻ കക്കൂസിലല്ലേ. അയ്യന്നാ നീ മൊബൈലായിട്ട് ബാത്റൂമിൽ കയറാണ്ടല്ലോ. പിന്നെ നിനക്ക് ബുക്കായിട്ട് കയറിയെന്നാ.